പാർക്കിംഗ് ലോട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഏത് സ്ഥലത്തായി എത്തിയേക്കുന്നതെന്ന്. നമ്മൾ ലുലു മോളിലാണ്. യെസ്, ലുലു മോൾ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വെറുതെ പേടിക്കൊന്നും വേണ്ട, ഇടയ്ക്ക് ഇങ്ങനെ പൂട്ടിയൊക്കെ ഇട്ടിരുന്നെങ്കിലും ഇപ്പോൾ വലിയ സീനൊന്നുമില്ല, എക്സ്ട്രാ കോഷ്യസ് ആണ്. ഹലോ ഗൈസ്, ഞാൻ ഡോബ്ലിക്. എസ് ടു ബിയുടെ വ്ളോഗ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സിറ്റിയിൽ ഒരു പുതിയ സ്ഥാനം തുടങ്ങി എന്നറിഞ്ഞിട്ട് നമ്മളിവിടെ വന്നേക്കുവാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിവിടെ ലുലു മോള് കാണാനല്ല വന്നേക്കുന്നത്, നമ്മൾ സ്റ്റാർബക്സിലാണ് വന്നേക്കുന്നത്. സ്റ്റാർബക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് സ്റ്റാർബക്സ് വേൾഡിലെ ലാർജസ്റ്റ് കോഫി റീറ്റെയിൽ ചെയിനാണ്. ഇന്ത്യ ഫ്രാഞ്ചൈസി എടുത്തേക്കുന്നത് ടാറ്റയാണ്. ടാറ്റയാണ് ഇത് പല സ്ഥലത്തും ഇന്ത്യ തുറന്നിട്ടുണ്ട്, 1000 തോന്നുന്നു. ഇന്ന് നമ്മളിവിടെ കോഫി കുടിച്ച് കോഫി റിവ്യൂ ചെയ്യാനല്ല കേട്ടോ വന്നേക്കുന്നത്. ഈ സ്റ്റാർബക്സ് 1971 അമേരിക്കയെ തുടങ്ങി ഇത്രയും ഫേമസായി, ലോകത്തിലെ ഏറ്റവും വലിയ കോഫി റീറ്റെയിൽ ചെയിനായത് എങ്ങനെയാന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്താണെന്നറിയില്ല, 326 രൂപയായി ഒരു കഫേ മക്കിയാത്തോ ഓർഡർ ചെയ്തതിൽ 326 രൂപ. സ്റ്റാർബക്സ് ഒരു കൊല്ലം 2650 കോടി US ഡോളേഴ്സ്, ഇന്ത്യൻ റുപ്പി അല്ല കേട്ടോ, US ഡോളേഴ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ലോകത്ത് മൊത്തം 70 രാജ്യത്തിലായി 30,000 സ്റ്റാർബക്സ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. വെറുതെ കാപ്പി കച്ചവടമാണെന്ന് വിചാരിച്ച് ആരും കളിയാക്കണ്ട, ഇത് വേൾഡ്സ് ലാർജസ്റ്റ് കോഫി ഷോപ്പാണ്. ഓക്കെ, ഷൂട്ടിംഗ് നിർത്താൻ അവർ തന്നെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദേ നമ്മൾ കോഫി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങി. 2014-15 ആകുമ്പോൾ ഇവരൊരു കിടിലം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ അവരുടെ കമ്പനി അവരുടെ PR ഒക്കെ ഇത് കട്ടയ്ക്ക് റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ, ഇവർ നമ്മൾ ഒരു കോഫി ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ കോഫി കപ്പിലോട്ട് എഴുതാൻ വേണ്ടി ഇവർ പേര് ചോദിക്കും. ആ പേര് നമ്മൾ പറയുമ്പോൾ ഇവർ മനഃപൂർവ്വം അത് ആ പേര് അതിലെഴുതുന്ന സ്പെല്ലിംഗ് തെറ്റ് ചെയ്തു. ഈ നമ്മുടെ സ്വഭാവം അറിയാലോ, മനുഷ്യരുടെ സ്വഭാവം അറിയാലോ, എന്ത് തെറ്റ് കണ്ടാലും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. ഈ സോഷ്യൽ മീഡിയ അപ്ലോഡ് കാരണം മാത്രം തന്നെ അവർ മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് അഡ്വർടൈസ്മെൻറ്റിൽ ഇവർ സേവ് ചെയ്തേക്കുന്നത്. ഈ ട്രെൻഡ് ഭയങ്കര ഫാഷനായി. പിന്നെ റൂമറും ഉണ്ടായി സ്റ്റാർബക്സ് അവരുടെ ഏജൻറ്റ് കമ്പനി, അതായത് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന ആൾക്കാരോട് മനഃപൂർവ്വം പറയുമായിരുന്നെന്ന് പേര് എഴുതുമ്പോൾ എപ്പോഴും തെറ്റ് ചെയ്തു, അപ്പോൾ ആൾക്കാരതെടുത്ത് പോസ്റ്റ് ചെയ്യും, അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ പറ്റുന്നു. ഇതൊരു ആരോപണം മാത്രമാണ് കേട്ടോ, ഇതിൽ സത്യമുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലം അവരുടെ CEO വന്ന് പറഞ്ഞു, ഞങ്ങളിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പേര് എഴുതുന്ന കറക്റ്റാണ്, അതായത് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ കസ്റ്റമേഴ്സായിട്ടൊരു പേഴ്സണൽ കണക്ട് വരാൻ വേണ്ടി മാത്രമാണെന്ന്. ഏതായാലും കിടിലം സംഭവമാണ്, 2650 കോടി US ഡോളേഴ്സ്, ചുമ്മാ ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് എപ്പിസോഡ് 326 രൂപ കോഫി മേടിച്ചതിൻ്റെ സങ്കടത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ നമ്മൾ ലുലു മോളിൽ നിന്ന് ഇറങ്ങി സ്റ്റാർബക്സിൽ നിന്ന് കോഫി കുടിച്ചു. കോഫിയൊക്കെ സൂപ്പറായിരുന്നു, പക്ഷേ അയ്യോ വേറെ പണിയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ വെസ്റ്റ് സൈഡിൽ ചെന്ന് ഒരു ഷോർട്സ് അങ്ങ് മേടിച്ചു. ഷോർട്സിനും കോഫിക്കും ഏകദേശം ഒരേ വിലയാണ്. ഇതേപോലത്തെ കിടിലം വ്ളോഗുകളായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. S2B ബിസിനസ് ഇൻ 15 മിനിറ്റ്സ്.